പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു യാത്രയാണിത്. പുതുവർഷത്തിൽ പോകാനായി ഒത്തിരി സ്ഥലങ്ങൾ മനസ്സിൽ ആലോചിച്ചു. അവസാനം വാഗമണ്ണിൽ എത്തി. വാഗമണ്ണിലെ നയനമനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. താമസം വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫോഗിനോൾസ് എന്നു പേരുള്ള ഈ റിസോർട്ടിൽ എത്തിയത്. തണുപ്പത്ത് ഗുഹയ്ക്കുള്ളിൽ അന്തിയുറങ്ങാനുള്ള അസുലഭമായ അവസരമാണ് ഇവിടെ ഞങ്ങളെ കാത്തിരുന്നത്. ഈ ഗുഹയുടെ എല്ലാ ചുമരുകളും കൊത്തുപണികളാൽ അലങ്കൃതമാണ്. ഈ ഗുഹയ്ക്കുള്ളിൽ താമസയോഗ്യമായ ധാരാളം അറകളുണ്ട്. സാധനങ്ങളൊക്കെ ഗുഹയ്ക്കുള്ളിൽ വെച്ചതിന് ശേഷം ഈ റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ഈ അരുവിയിലേക്ക് ഞങ്ങൾ വന്നു. തണുത്തുറഞ്ഞു തുടങ്ങിയ വാഗമണ്ണിലെ ഈ അരുവിയിലെ കുളിയാണ് മക്കൾ ഏറ്റവും അധികം എൻജോയ് ചെയ്തത്. ഗുഹയുടെ മുറിക്കുള്ളിലെ കിളിവാതിലൂടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ പൊട്ടുപോലെ ഉയർന്നു നിൽക്കുന്ന മാതാവിന്റെ ഒരു സ്റ്റാച്യു കാണാം. അപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു എങ്ങനെയും ആ മലയ്ക്ക് മുകളിൽ എത്തിച്ചേരണമെന്ന്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മാതാവിൻ്റെ സ്റ്റാച്യു ഉള്ള ആ മലയുടെ മുകളിലെത്തി. അവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇത്. വാഗമണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ മെഡോസിലോട്ടുള്ള എൻട്രൻസ് പോയിന്റ് ആണിത്. നോക്കത്താ ദൂരത്ത് പറന്നു കിടക്കുന്ന അനേകം മുട്ടക്കുന്നുകൾ നമുക്ക് വല്ലാത്തൊരു ദൃശ്യവിരുന്ന് തന്നെയാണ് നൽകുന്നത്. വാഗമണ്ണിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള പൈൻ വാലിയാണിത്.
ജീവിതത്തിൽ മറക്കാനാവാത്ത കാഴ്ചകളും സുന്ദര നിമിഷങ്ങളും സമ്മാനിച്ച വാഗമണ്ണിൽ നിന്ന് തിരികെ ഞങ്ങൾ വീട്ടിലേക്ക്.